ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്നലെ സംഭവിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചെന്നൈ സന്ദർശിച്ചിരുന്നു. ചെന്നൈയിൽ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ധൈര്യത്തോടെ ആർജവത്തോടുകൂടി പറഞ്ഞു, ഈ ഭാഷ, ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന് പുള്ളി നന്നായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട്. തമിഴ് ഒരു ഭാഷ തന്നെയാണെന്നും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തങ്ങളുടേതായ സംസ്കാരമുണ്ട് എന്ന് പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഏതായാലും തെക്കേ ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു താരോദയം കൂടി ഉണ്ടാവുകയാണോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും സ്റ്റാലിനെ നമുക്ക് ഭാവിയിലെ ഒരു ഇന്ത്യ കാണുന്ന ഒരു നേതാവായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ ആർജവം, ഓരോ കാര്യങ്ങൾ പറയുന്നതിനുള്ള ദൃഢത, പിന്നെ അതേസമയം മറ്റുള്ളവരാരെയും പിന്നെ ദ്രോഹിക്കാതെയും ആർക്കും ഇൻസൾട്ട് ഉണ്ടാകാത്ത തരത്തിൽ, ഇപ്പം അദ്ദേഹത്തിന് മലയാളികളിൽ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികളും, ഇപ്പോൾ പിന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം പണ്ട് നടന്നു. ഏറ്റവും കൂടുതൽ പ്രതിഷേധം തമിഴ്നാട്ടിലായിരുന്നു. തീർച്ചയായും തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ്, ആ പ്രതിഷേധം കണ്ട് ഇന്ത്യ തന്നെ വിറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവസാനം ത്രിഭാഷാ പദ്ധതി എന്ന് പറഞ്ഞ ഒരു ഫോർമുല കൊണ്ടുവന്ന് അതിന് തണുപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അവിടെ തമിഴും പിന്നെ ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ, ഹിന്ദി വേണമെങ്കിൽ പഠിച്ചാൽ മതി, അങ്ങനെയായി. അപ്പോൾ വടക്കൊരു മമത ഉദയം ചെയ്യുന്നുവെങ്കിൽ സൗത്തിൽ ഒരു സ്റ്റാലിൻ, അങ്ങനെ നമ്മൾ കാണണം. പിണറായി ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഈ പിണറായിക്ക് പറ്റിയ ഒരു കൂട്ടാണ് സ്റ്റാലിൻ എപ്പോഴും, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ണൂർ വന്ന് അദ്ദേഹം അതിമനോഹരമായി അദ്ദേഹം പ്രസംഗിച്ചിട്ട് പോയി സ്റ്റാലിൻ. കഴിഞ്ഞ ദിവസം പിണറായിയുടെ പിറന്നാളിന് സ്റ്റാലിൻ്റെ പ്രത്യേക ആശംസ വന്നിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞു. അങ്ങനെ അത് മാത്രമല്ലല്ലോ, ഇവർക്ക് പിന്നെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ പിണറായി വിജയനും സ്റ്റാലിനുള്ള സ്വാധീനം എത്രയാണെന്നുള്ളത് മോഡിക്കറിയാം. അതെ, കാരണം ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കന്മാരായി മാറിക്കഴിഞ്ഞുവെന്നും അവരെ വെല്ലുവിളിക്കാൻ ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ പോലും ആരുമില്ലെന്നും മോഡിക്കറിയാം. മമതയുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും മോദി ശ്രദ്ധിക്കും. സ്റ്റാലിൻ ഇന്നലെ മുഖത്ത് നോക്കി പറഞ്ഞു, തീർച്ചയായും ഞങ്ങളെ ഭാഷ നിങ്ങൾ അവഗണിക്കണ്ട, അവഗണിച്ചാൽ നിങ്ങൾ വിവരം അറിയും. ദ്രാവിഡ സംസ്കാരമാണെന്നും പറഞ്ഞു, ഇത് ദ്രാവിഡ സംസ്കാരമാണ്. ആ ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല, അത് രക്തത്തിൽ ചെറുതാണെന്നാണ് ഉയരെ എന്നൊക്കെ അവർ പറയുന്നത്. അതാണ് അവിടുത്തെ സംസ്കാരം. അവർ ഈ ഭാഷയും അവരുടെ സംസ്കാരവും വിട്ട് തമിഴം ഒരിക്കലും കളിക്കില്ല. അവിടെ എന്തെങ്കിലും ഒരു ഇത് ചെറിയ അലക്കം വന്നു കഴിഞ്ഞാൽ അവരവിടെ ചാടി പുലിയെ പോലെ വീഴും. ഇവിടുത്തെ മലയാളത്തെ സ്നേഹിക്കുമെന്ന് പുറത്തു പറയും, മലയാളത്തെ പുച്ഛിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കപട നമ്മുടെ ഭാഷാ സ്നേഹികളെ പോലെ അല്ല തമിഴ്. ഇപ്പം തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ആകാശവാണി, നമ്മുടെ പിന്നെ വിവിധ ഭാരതിയുടെ ഒരു മലയാളം പ്രക്ഷേപണം ഇതുണ്ടായിരുന്നു അനന്തപുരി, അതിനെ പുല്ല് പോലെയല്ലേ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് കളഞ്ഞിട്ട് ഹിന്ദി അടിച്ചേൽപ്പിച്ചത്. ഇവിടെ ഒറ്റ ഒരുത്തൻ സംസാരിച്ച് എന്തോ പേരിന് വേണ്ടി അവൻ പറഞ്ഞു. അതേസമയം തമിഴ്നാട്ടിൽ പിന്നെ ചെന്നൈയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി, രാവിലെ മാറ്റി ഉച്ചയ്ക്ക് തിരിച്ച് പഴയതോടി വെച്ചു. അതിന് അവിടെ കഴിവുള്ള നേതാക്കന്മാരുണ്ട്. കേന്ദ്രത്തിൽ പോയി വിരളി ചൂണ്ടി മന്ത്രിയോട് പറഞ്ഞു, അവിടുത്തെ തമിഴ്നാട്ടിലുള്ള നേതാക്കന്മാർ, ഇന്ന് ഇത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒറ്റ സ്ഥാപനം ഇവിടെ കാണൂല എന്ന് പറഞ്ഞു. അതാണ് അവർ ഭാഷയോടുള്ള സ്നേഹം. മതി, ഇവിടെ വി മുരളീധരൻ അവിടെ ചെന്നിരുന്ന് നമ്മുടെ കേന്ദ്ര പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയുടെ പരാതിയിൽ കസേരയിട്ട് കരഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത് ചെയ്തതിന് അത്രേ ഉള്ളൂ, കാരണം അവരൊക്കെ അത്രേ കണക്കാക്കുന്നുള്ളൂ. കാരണം മുരളീധരൻ കേരളത്തിൽ വേരുകളില്ലെന്നറിയാം, അയാൾ ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ പോയി അവരുടെ കാലിതൊക്കെയാണ് അവർക്കൊരു സീറ്റ് കിട്ടി മന്ത്രിയായത്. പിന്നെ നമ്മുടെ മോഡിയുടെ പ്രസംഗം നന്നായിട്ട് പിന്നെ ഹിന്ദി പരിഭാഷ നടത്തുന്നതിനൊരു പാരിതോഷമായിട്ട് പിടിച്ചൊരു വകുപ്പ് കൊടുത്തു. ജയശങ്കർ അവിടെ പിടിച്ച് വരാതിരുന്നിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി. കാരണം ഒരു ജോലിയില്ല, ജോലി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം അടിക്കടി ഇവിടെ കേരളത്തിൽ പിണറായിയെ പതിച്ച് പുറകെ പോകും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അതേസമയം ഇതുപോലുള്ളൊരു കാര്യം, മലയാള ഭാഷയെ കേരളത്തെ അയാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ തീരുമാനം തമിഴ്നാട്ടിലെ മന്ത്രിമാർ ചെയ്തതുപോലെ ഇയാൾക്ക് എന്തുകൊണ്ട് ജയിച്ചുകൂടാ? അപ്പം അവിടെയാണ് നമ്മൾ സ്റ്റാലിനെയും നമ്മൾ പിണറായിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 2024 നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ പിണറായി, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു, ഇങ്ങനെ ഒരു വലിയൊരു ഐക്യം തീര പ്രതിഫലത്തിൽ ഉത്തരേന്ത്യയിലും അവിടെ കിഴക്കൻ ഭാഗത്ത് മമത അല്ലെങ്കിൽ അഖിലേഷ് യാദവ്, ഇങ്ങനെ ഒരു കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ പ്രതിപക്ഷ ഐക്യം വരികയാണെങ്കിൽ അതൊരു നേട്ടമായി തീരാൻ സാധ്യത. തീർച്ചയായിട്ടും നേട്ടമായിട്ട് വരാൻ സാധ്യതയുണ്ട് നമുക്ക്. പക്ഷെ അതിന് പറ്റിയ മറ്റ് നേതാക്കന്മാർ പിണറായിയെ പോലെ വേറെ കിടപിടിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാരില്ല എന്നുള്ളതാണ് നമുക്ക്. അതേസമയം എ കെ അന്വണി ഉണ്ടായിരുന്നു,
അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതുപോലെ റേഡിയോ ഇങ്ങനെ വന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മാറ്റി കയറും. അതിനുള്ള ആർജ്ജം അദ്ദേഹത്തിനുണ്ട്, അത് പറയാതിരിക്കാവരാവില്ല. പിന്നെ അതേസമയം ഇവിടെ ആണെങ്കിലോ കേക്കരനടുത്ത് ആലോചിക്കുക പോലും ചെയ്തില്ലല്ലോ. കേക്കരനാൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നു കോൺഗ്രസിൻ്റെയും കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന നേരത്തെ ഒരു ഒന്നും മുട്ടടിക്കും. ഇത് അതാണ് നമ്മുടെ അന്നാണ് നേതൃത്വത്തിൻ്റെ കഴിവെന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, മുരളീധരൻ പോയി പറഞ്ഞു വന്നു, മാറ്റണേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവർ നോക്കാം പരിഗണിക്കാം എന്ന് പറഞ്ഞതല്ലാതെ പിന്നെ അത് ഫോളോ അപ്പും ഇല്ല, ജനം മറക്കുകയും ചെയ്തു. ഇതാണ്. അപ്പം ഏതായാലും സ്റ്റാലിൻ്റെ ഈ ഒരു വാക്കുകൾ തീർച്ചയായും ദേശീയ നേതൃത്വത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. തീർച്ചയായിട്ടും അതിന് മലയാളികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.